നമസ്കാരം. ഗൾഫ് സ്റ്റോറീസ് തുടങ്ങുകയാണ്. യു എയിൽ സിനോഫാം രണ്ട് ഡോസും എടുത്തവർക്ക് ബൂസ്റ്റർ ഡോസ് ആവശ്യമെങ്കിൽ എടുക്കാമെന്നാണ് യു എയുടെ ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുള്ളത്. ഒരു മാസത്തിനകം വിവിധ ആരോഗ്യ കേന്ദ്രങ്ങളിൽ ബൂസ്റ്റർ ഡോസ് എടുക്കാനുള്ള സൗകര്യം ലഭ്യമാകുമെന്ന് ആരോഗ്യ വക്താവ് വ്യക്തമാക്കുന്നുണ്ട്. പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ, സിനോഫാം വാക്സിൻ്റെ രണ്ട് ഡോസും എടുത്തു കഴിഞ്ഞ് ആറ് മാസം കഴിഞ്ഞവർക്കാണ് ഈ ബൂസ്റ്റർ ഡോസ് എടുക്കാനുള്ളൊരു യോഗ്യത ഉണ്ടാവുക. കണക്കുകൾ പ്രകാരം ഈ സിനോഫാം വാക്സിൻ്റെ രണ്ട് ഡോസും എടുത്ത് ആറ് മാസം കഴിഞ്ഞവർ രാജ്യത്തില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. യുഎയുടെ ആരോഗ്യ വക്താവായ ഫരിദ അൽ ഹുസാനി പറയുന്നത്, ഈ ബൂസ്റ്റർ ഡോസ് എടുക്കുക എന്നുള്ളത് നിർബന്ധമുള്ള കാര്യമല്ല, പക്ഷേ രാജ്യത്തിൻ്റെ ആരോഗ്യ പ്രതിരോധം കണക്കിലെടുത്ത് വേണമെങ്കിൽ, നിങ്ങൾക്ക് പ്രതിരോധ ശേഷി കുറവാണെങ്കിൽ, മറ്റ് ഗുരുതര അസുഖങ്ങളുള്ള ആളാണ് നിങ്ങളെങ്കിൽ, പ്രായമുള്ള ആളാണ് നിങ്ങളെങ്കിൽ, മുതിർന്ന പൗരനാണ് നിങ്ങളെങ്കിൽ എടുക്കൂ എന്നാണ് അവർ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരക്കാർക്ക് മുൻഗണന നൽകുമെന്നും ആരോഗ്യ വക്താവ് വ്യക്തമാക്കുന്നുണ്ട്. വാക്സിൻ എടുത്തവർക്ക് യു എയിൽ രോഗബാധ സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിൽ പോലും അത് വളരെ വലിയ രീതിയിലേക്ക് മാറാതെ ചെറിയ ചില രോഗലക്ഷണങ്ങളായി വന്നു പോകുന്നു എന്നുള്ളത് തന്നെ ഈ പ്രതിരോധ വാക്സിൻ ഫലപ്രദമാണ് എന്ന് വ്യക്തമാക്കുന്നതായും അവർ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ബൂസ്റ്റർ ഡോസുകൾ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു മാസത്തിനകം അതുമായി ബന്ധപ്പെട്ട സൗകര്യങ്ങൾ രാജ്യത്ത് ഏർപ്പെടുത്തി തുടങ്ങും എന്നാണ് അവർ വ്യക്തമാക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ ബൂസ്റ്റർ ഡോസിൻ്റെ കാര്യമാണ് പറഞ്ഞത് എങ്കിൽ, സൗദി അറേബ്യ വ്യക്തമാക്കുന്നത് വാക്സിൻ്റെ രണ്ട് ഡോസും എടുക്കണം എന്നാണ്. അതായത് പലരും ഒരു ഡോസ് വാക്സിൻ മാത്രം എടുത്ത് രണ്ടാമത്തെ ഡോസ് എടുക്കുന്നതിനൊരു വിമുഖത കാണിക്കുന്നു എന്നുള്ള ഒരു അഭിപ്രായം വന്നതുകൊണ്ടായിരിക്കണം ഒരു പക്ഷേ ആരോഗ്യ മന്ത്രാലയം അത്തരത്തിലൊരു നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഒരു ഡോസ് വാക്സിൻ ിലൂടെ കോവിഡിനെതിരായിട്ടുള്ള ശരിയായ പ്രതിരോധം ലഭിക്കുകയില്ല എന്നാണ് സൗദി മന്ത്രാലയം വ്യക്തമാക്കുന്നത്. ഫൈസർ, അസ്ട്രാസെനക്ക, മൊഡേണ, ജോൺസൺ ആൻഡ് ജോൺസൺ എന്നീ നാല് വാക്സിനുകളാണ് സൗദി അറേബ്യ അംഗീകരിച്ചിട്ടുള്ളത്. ഇനി കോവിഡിൽ നിന്നും മാറി മറ്റൊരു വാർത്തയിലേക്ക് കടക്കുമ്പോൾ, അബുദാബി ഗതാഗത വകുപ്പ് നൽകുന്ന ഒരു മുന്നറിയിപ്പാണ്. അത്യാഹിത വാഹനങ്ങൾക്ക് മാത്രമുള്ള ലൈനിലൂടെ വാഹനമോടിച്ചാൽ 1000 ദിർഹം പിഴയും 6 ബ്ലാക്ക് പോയിന്റും ലഭിക്കുമെന്നാണ് അബുദാബി പോലീസ് പറയുന്നത്. മറ്റ് വാഹനങ്ങളെ മറികടക്കാൻ എമർജൻസി ലൈൻ, അതായത് ഈ അത്യാഹിത വാഹനങ്ങൾക്ക് കടന്നു പോകാൻ ഉപയോഗിക്കുന്ന പാത ഉപയോഗിക്കുന്നതിൻ്റെ ചിത്രം സഹിതം വ്യക്തമാക്കിക്കൊണ്ടാണ് സമൂഹ മാധ്യമങ്ങളിൽ ഈ ഒരു ബോധവൽക്കരണം നടത്തിയിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് പൊതുജനങ്ങളുടെ ഒരു പ്രതികരണവും തേടിയിട്ടുണ്ട്. നമുക്കറിയാം, അത്യാഹിത വാഹനങ്ങൾ കടന്നു പോകാനുള്ള ലൈനുകളിൽ കൂടി മറ്റ് വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ സ്വാഭാവികമായിട്ടും എത്തിച്ചേരേണ്ട സ്ഥലത്ത് അത്യാഹിത വാഹനങ്ങൾക്ക് എത്തിച്ചേരുന്നതിൽ കാലതാമസം നേരിടും. ഇത് പല ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കും എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ മാനുഷിക പരിഗണന എന്നുള്ളത് കൂടി മുൻനിർത്തി അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. ഷാർജ മുനിസിപ്പാലിറ്റിയുമായി സഹകരിച്ച് ഉപേക്ഷിക്കപ്പെട്ട വാഹനങ്ങൾക്കായി പരിശോധന കർശനമാക്കുകയാണ് ഷാർജ പോലീസ്. എമിറേറ്റിലെ കുറ്റകൃത്യങ്ങൾക്കുള്ള സാധ്യത കുറയ്ക്കുക, അതുവഴി സുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിശോധനകൾ കർശനമാക്കിയിട്ടുള്ളത്. പൊതുസ്ഥലങ്ങളിൽ ഉപേക്ഷിക്കപ്പെട്ട രീതിയിൽ വാഹനങ്ങൾ കണ്ടാൽ പരിശോധന നടത്തും. ആദ്യം ഒരു മുന്നറിയിപ്പ് നോട്ടീസ് ഈ വാഹനത്തിൽ പതിക്കും. 48 മണിക്കൂറിനകം ഉടമയിൽ നിന്ന് നടപടി ഉണ്ടായില്ലെങ്കിൽ വാഹനം കണ്ടുകെട്ടുന്ന അടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും അത്തരം പരിശോധനകൾ കർശനമാക്കുകയാണ്. കുടുംബമായി താമസിക്കുന്ന ഇടങ്ങളിലും ഒപ്പം വ്യാപാര വാണിജ്യ സമുച്ചയങ്ങളുള്ള സ്ഥലങ്ങളിലുമൊക്കെ പരിശോധനകൾ കർശനമാക്കുമെന്ന് ഷാർജ പോലീസ് അറിയിച്ചിട്ടുണ്ട്. പ്രവാസികൾക്കായിട്ട് സംസ്ഥാന സർക്കാർ ഒരു ഡിവിഡൻഡ് സ്കീം നടപ്പാക്കിയിട്ടുണ്ട്. 2019 മുതലാണ് ഈ ഒരു ഡിവിഡൻഡ് സ്കീം സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി തുടങ്ങിയത്. ഈ വർഷത്തേക്കുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. പ്രവാസി ക്ഷേമ ബോർഡിലൂടെ നിക്ഷേപം സ്വീകരിക്കുകയും ശേഷം കിഫ്ബി വഴി നാടിൻ്റെ വികസനത്തിന് കൂടി ഉതകുന്ന രീതിയിലാണ് പ്രവാസി ഡിവിഡൻഡ് സ്കീമിൻ്റെ ഒരു ക്രമീകരണം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രവാസി നിക്ഷേപകന് 3 വർഷത്തിന് ശേഷം പ്രതിമാസം ഡിവിഡൻഡ് ലഭിക്കുമെന്നുള്ളത് തന്നെയാണ് പ്രത്യേകത. ഒരു വരുമാനം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇത് പ്രവാസികളുടെ ഇടയിൽ സജീവമായത്. എന്തായാലും രജിസ്ട്രേഷൻ, പ്രവാസി ഡിവിഡൻഡ് സ്കീമിൻ്റെ ഈ വർഷത്തെ രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളത് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഖത്തർ പൊതുജനാരോഗ്യ മന്ത്രാലയം പറയുന്നത്, ഗ്രീൻ പട്ടികയിൽപ്പെട്ട രാജ്യങ്ങളിൽ നിന്നും വരുന്നവർക്കും ഗ്രീൻ പട്ടികയിൽപ്പെടാത്ത രാജ്യങ്ങളിൽ നിന്നുള്ള നിശ്ചിത വിഭാഗക്കാർക്കും ക്വാറന്റൈൻ ഇളവുകൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഖത്തർ ആരോഗ്യ മന്ത്രാലയം. കോവിഡ് വ്യാപനം രൂക്ഷമായ ഇന്ത്യ, നേപ്പാൾ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ശ്രീലങ്ക, ഫിലിപ്പീൻസ് എന്നീ 6 രാജ്യങ്ങളിൽ നിന്നും വരുന്നവർക്ക് ഇത് ബാധകമല്ല എന്നുള്ളത് കൂടി ഓർമ്മിപ്പിക്കുന്നു. ഫൈസർ, മൊഡേണ, അസ്ട്രാസെനക്ക, ഓക്സ്ഫോർഡ്, അസ്ട്രാസെനക്ക കോവിഷീൽഡ്, ജോൺസൺ ആൻഡ് ജോൺസൺ, സിനോഫാം എന്നീ വാക്സിനുകൾക്കാണ് ഖത്തർ ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ അനുമതിയുള്ളത്. ഈ വാക്സിൻ എടുത്തവർക്കാണ് ക്വാറന്റൈൻ ആവശ്യമില്ലാത്തത് എന്നുള്ളത് കൂടി ഖത്തർ ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കുന്നുണ്ട്.
കോവിഡ് വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ വാക്സിൻ എടുക്കാത്തവർക്ക് പ്രവേശന വിലക്ക് ഏർപ്പെടുത്തിയ കേന്ദ്രങ്ങളിൽ നിന്നും 12 സ്ഥാപനങ്ങളെ ഒഴിവാക്കിയതായി ബഹ്റൈൻ ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കുന്നുണ്ട്. ഹൈപ്പർ മാർക്കറ്റുകൾ, സൂപ്പർ മാർക്കറ്റുകൾ, പലചരക്ക് കടകൾ, പച്ചക്കറി കടകൾ, മത്സ്യമാംസ വിൽപ്പന കേന്ദ്രങ്ങൾ, പെട്രോൾ പമ്പുകൾ തുടങ്ങിയ കേന്ദ്രങ്ങളിൽ നിന്നും ഈയൊരു നിയന്ത്രണത്തിൽ നിന്നും ഇവരെ ഒഴിവാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. നാഷണൽ ഹെൽത്ത് അതോറിറ്റി കോവിഡ് പശ്ചാത്തലത്തിൽ വിലക്കിയ ആരോഗ്യ സേവന കേന്ദ്രങ്ങൾ ഒഴികെയുള്ള സ്വകാര്യ ആരോഗ്യ സ്ഥാപനങ്ങൾ, ഫാർമസികൾ എന്നിവയ്ക്കും ഇളവ് നൽകിയിട്ടുണ്ട്. ഈ പ്രവേശന വിലക്ക് ഏർപ്പെടുത്തിയ കേന്ദ്രങ്ങളിൽ നിന്നാണ് ഈ 12 സ്ഥാപനങ്ങളെ ഒഴിവാക്കിയിട്ടുള്ളത്. അപ്പോഴും കോവിഡ് മുൻകരുതലുകളെല്ലാം പാലിക്കണം എന്നാണ് ബഹ്റൈൻ ആരോഗ്യ മന്ത്രാലയം കൂടി വ്യക്തമാക്കുന്നത്. ഇനിയൊരു മുന്നറിയിപ്പാണ്. നിരവധി തവണ കുട്ടികളുമായി ബന്ധപ്പെട്ടുള്ള പല വിഷയങ്ങളും ഗൾഫ് സ്റ്റോറീസിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. റാസൽഖൈമയിൽ നിന്നും വരുന്ന ഒരു വാർത്തയിലേക്ക് കൂടി കടക്കുകയാണ്. റാസൽഖൈമയിൽ 2 വയസ്സും 9 മാസവും പ്രായമുള്ള ഇന്ത്യൻ ബാലനെ മണിക്കൂറുകൾ നീണ്ട തിരച്ചിലിനൊടുവിലാണ് കണ്ടെത്തിയത്. അതും റാക്ക് മലനിരയിൽ പിക്നിക്കിന് പോയതായിരുന്നു, കുടുംബത്തോടൊപ്പം പോയതാണ്. പക്ഷേ ഈ കുട്ടിയെ അവർക്ക് തിരിച്ചു വരാൻ നേരത്താണ് കുട്ടിയെ അന്വേഷിക്കുന്നത്. അപ്പോഴാണ് കുട്ടി മിസ്സായ വിവരം ഇവർ തിരിച്ചറിയുന്നത്. കുറേ നേരത്തെ തിരച്ചിലിനൊടുവിലാണ് റാസൽഖൈമ പോലീസ് ഈ കുഞ്ഞിനെ കണ്ടെത്തുന്നത്. ഹെലികോപ്റ്റർ രക്ഷാസേനയും ഡോഗ് സ്ക്വാഡും ഉൾപ്പെടെ മലനിരയിലെത്തി 12 മണിക്കൂർ നീണ്ട തിരച്ചിലിനൊടുവിലാണ് കുട്ടിയെ കണ്ടെത്തിയത്. ചെറിയ പരുക്കുകളൊക്കെ കുട്ടിക്കുണ്ടെങ്കിലും ആരോഗ്യവാനാണ് എന്നാണ് പോലീസ് സ്ഥിരീകരിക്കുന്നത്. ഉടനെ രക്ഷിതാക്കൾക്ക് കൈമാറുകയും ചെയ്ത കുട്ടിയെ വിനോദ കേന്ദ്രങ്ങളിൽ എത്തുന്നവർ കുട്ടികളുടെ വിഷയത്തിൽ ജാഗ്രത പുലർത്തണം എന്ന് വിവിധ എമിറേറ്റുകളിലെ പോലീസ് സേന പലപ്പോഴും വ്യക്തമാക്കിയിട്ടുണ്ട്. റാസൽഖൈമ പോലീസ് ആണെങ്കിൽ ഈ മലനിരകളിൽ പോകുന്നവർ, വിനോദത്തിനൊക്കെ ആയിട്ട് പോകുന്നവർ കുട്ടികളുടെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് നിരവധി തവണ മുന്നറിയിപ്പുകൾ നൽകിയിട്ടുള്ളതാണ്. അതും ഈ 2 വയസ്സും 9 മാസവും പ്രായമായ കുഞ്ഞാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ, അതായത് കുട്ടികളെയും കൊണ്ട് വിനോദയാത്രയ്ക്കൊക്കെ പോകുമ്പോൾ അവരുടെ കാര്യത്തിൽ ഒരു പ്രത്യേക കരുതൽ എടുക്കണം എന്നാണ് പോലീസ് നിർദ്ദേശിക്കുന്നത്. മാതാപിതാക്കളോട് അതുതന്നെയാണ് പ്രത്യേകമായിട്ട് പറയാനുള്ളത്. ലാപ്ടോപ്പ്, മൊബൈൽ ഫോൺ അടക്കമുള്ള ഗാഡ്ജറ്റുകൾ സ്ഥിരം ഉപയോഗിക്കുമ്പോൾ നമ്മുടെ കഴുത്തിന് പുറകിൽ ഒരു വേദന വരാറുണ്ട്. മാത്രമല്ല ബാക്ക് പെയിൻ, ഒപ്പം സന്ധിവേദന, പേശി വേദന, വിട്ടുമാറാത്ത തലവേദന, ഒപ്പം സൈനസൈറ്റിസ്, ഇതൊക്കെ ഈ രോഗങ്ങൾ അലട്ടുന്നവർക്ക് ആധികാരികമായിട്ടുള്ള ആയുർവേദ ചികിത്സ നൽകുകയാണ് അജ്മാനിലും നൈഫിലും പ്രവർത്തിക്കുന്ന കോട്ടക്കൽ ആയുർവേദ. സൗജന്യ കൺസൾട്ടേഷനുണ്ട്, വിളിക്കാം അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യാം. വിളിക്കുന്ന നമ്പർ ഇതാണ്, 0526474941 എന്നുള്ളതാണ്. ഗൾഫ് സ്റ്റോറീസ് ഇന്നിവിടെ പൂർണ്ണമാവുകയാണ്. നന്ദി, നമസ്കാരം. നമ്മൾ ഉമ്മാന്റെ കൈകൊണ്ട് ഉണ്ടാക്കുന്ന നല്ല ഒറോട്ടിയും ഇറച്ചിക്കറി നിന്ന് നല്ല പൂതി ഉണ്ടാവും അല്ലേ. ഇനി ഈ നോമ്പ് കാലത്ത് ഇത് കഴിക്കാൻ ഇനി നാട്ടിലൊന്നും പോകേണ്ട ആവശ്യമില്ല. നമ്മളെ ടേസ്റ്റി ഫുഡിൻ്റെ പ്രീമിയം ക്വാളിറ്റി മലബാർ പത്തിൽ പൊടി അല്ലെങ്കിൽ ഒറോട്ടിപ്പൊടി ഇവിടെ ഇപ്പം ലഭ്യമാണ്. ഇത് വെച്ച് നമുക്ക് ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കാം. ഒറോട്ടി ഉണ്ടാക്കാം, നൈസ് പത്തൽ ഉണ്ടാക്കാം, കക്കൊറോട്ടി ഉണ്ടാക്കാം, ഉണ്ടപ്പൊട്ട് ഉണ്ടാക്കാം, കൊയക്കട്ട് ഉണ്ടാക്കാം, മീനൊറോട്ടി ഉണ്ടാക്കാം, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കാൻ. അതുമല്ല, ഇത് ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. നമ്മൾ പച്ചവെള്ളത്തിൽ ഒന്ന് കുഴച്ചെടുത്താൽ മാത്രം മതി. ടേസ്റ്റി ഫുഡ്, യുവർ ട്രസ്റ്റഡ് ക്വാളിറ്റി. Isonic 4-in-1 Blender. Isonic, innovating everything.